സ്ക്രാച്ചസ് വരാതെ നോക്കണം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വില കൊടുത്ത് നമുക്കിത് എടുക്കുന്നതുകൊണ്ട് ഒരിക്കലും നഷ്ടം പറയാനില്ല, വർത്താണ്. യാത്രയ്ക്കാണെങ്കിൽ പോലും വെറും 16%. നമസ്കാരം, ഞാൻ രാഗേഷം ജി. അപ്പം ഞാനിപ്പോൾ ഏതായാലും എന്താണ് ബോക്സിനകത്തുള്ളതെന്ന് എല്ലാവരോടും പറഞ്ഞതിന് സമയം കളയുന്നില്ല. കാരണം എല്ലാവരും തംബ്നെയിലിൽ നിന്ന് തന്നെ എല്ലാവർക്കും മനസ്സിലായി ഒരു ലൈറ്റാണ്. എന്നാൽ ഈ ലൈറ്റ് എന്താണ്, എന്താണ് ഇതിൻ്റെ ഒരു ഫങ്ഷൻ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം വലിച്ചു നീട്ടാതെ പെട്ടെന്ന് കടക്കാം. അതായത് സാധാരണ ഒരു ചെറിയൊരു ക്യാമറയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നടക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ് ലൈറ്റ്. ലൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് സാധാരണ നാച്ചുറൽ ലൈറ്റാണ് ഏറ്റവും നല്ലത്. പക്ഷേ എല്ലാ സിറ്റുവേഷനിലും ഈ നാച്ചുറൽ ലൈറ്റ് നമുക്ക് എടുക്കാൻ സാധിക്കത്തില്ല. അന്നേരം നമുക്ക് എക്സ്റ്റേണലായിട്ട് ഒരു ലൈറ്റ് ആവശ്യമുണ്ട്. ആ ലൈറ്റ് RGB ആണെങ്കിലോ? എന്താണ് RGB? അപ്പോൾ ഇതും RGB എന്താണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാവർക്കും ഒന്ന് പറഞ്ഞുതരാം. ഈ ലൈറ്റിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കൂടെ നമുക്കറിയാം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MGTech. ഓക്കെ, അപ്പം നമുക്ക് ഏതായാലും പെട്ടെന്നൊന്ന് അൺബോക്സ് ചെയ്യിക്കാം. ഇത്രേ ഉള്ളൂ, ചെറിയൊരു സാധനം. കാണാൻ വളരെ ക്യൂട്ടാണ്. വേറെ കുറച്ച് ഐറ്റംസ് കൂടെ വരുന്നുണ്ട് ഉടനെ തന്നെ. ഇതിൻ്റെ പ്രൈസ് ഇവരെ കൊടുത്തിരിക്കുന്നത് 3899 ആണ്. എല്ലാവർക്കും കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. 3899 രൂപയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. എനിക്ക് 1899 രൂപയ്ക്ക് കിട്ടിയാണ്. ആമസോണിൽ ഇപ്പോൾ ഓഫർ വന്നപ്പം പർച്ചേസ് ചെയ്തതാണ്. ഞാൻ അത്യാവശ്യം കടയിലൊക്കെ ഇത് ചോദിച്ചപ്പം ഏകദേശം ഈ പ്രൈസ് തന്നെയാണ്. ഇതാണ് നമ്മുടെ താരം. 6 watts ആണ് വരുന്നത്. ബാറ്ററി 2000 mAh വരുന്നുണ്ട്. ബാറ്ററി വർക്കിംഗ് ടൈം 2 hours ആണ് മാക്സിമം കൊടുത്തിരിക്കുന്നത്. ലൈറ്റ് ഡിസ്റ്റൻസ് 5 meters കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സാധാരണ ഇതിൽ കൊടുത്തിരിക്കുന്ന പോലെ ഈ ഒരു ബാറ്ററിയുടെ സിമ്പിൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്തൊരു ഇലക്ട്രിക്കൽ ഡിവൈസാണ്. ഏതായാലും നമുക്ക് ഇവിടെ ഒന്ന് തുറന്നു നോക്കാം. ടഡൻ ടഡ, ഇത്രേ ഉള്ളൂ ഇതിൻ്റെ സാധനം. എല്ലാവർക്കും കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഓപ്പൺ ചെയ്തു. ഫസ്റ്റ് നമുക്ക് കാണാൻ പറ്റും ഒരു സി ടൈപ്പാണ് ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ കേബിൾ വരുന്നത്. ഒരു ലൈറ്റ് ഡിവൈസ്, പിന്നെ നമ്മുടെ സിലിക്ക ജെല്ല് അതുപോലെ തന്നെ ഇട്ടേക്കാം. പിന്നെ നമ്മുടെ കുറച്ചൊരു മാനുവൽ. ഈ സാധനം പിന്നെ ആരും തുറന്ന് നോക്കാറില്ല. ഇവിടെ നമുക്ക് കിടക്കട്ടെ, നോക്കാം, ചിലപ്പോൾ ആവശ്യം വന്നാലോ. അപ്പോൾ നമ്മൾ ഇവനെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് നോക്കുകയാണ്. യാ മേൻ, ഓ ഭയങ്കര ചടങ്ങാണല്ലോ, പൊട്ടിച്ചു. ഓക്കെ, ഇതാണ് നമ്മുടെ താരം. എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും. അതിൻ്റെ ബാക്ക് ഒരു ഷൂ ഉണ്ട്. ഈ ഷൂ നമുക്ക് നേരെ നമ്മുടെ ട്രൈപോഡിലോട്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ക്യാമറയിൽ ഫിക്സ് ചെയ്യാൻ സാധിക്കും. ക്യാമറയിൽ ഫിക്സ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഞാൻ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും ഇത് കാണുമ്പോൾ മനസ്സിലാവും. ഇവിടെ ഇപ്പം ചാർജറിൻ്റെ ഒരു പോർട്ട് വരുന്നുണ്ട്, അതായത് സി ടൈപ്പ് ചാർജർ. ഇതൊരു കൂട്ടാനും കുറയ്ക്കാനും ഒന്ന് കാണിക്കുന്നുണ്ട്. ആ യെസ്, ഓണായി. വാവ്, ഇപ്പം ഞാൻ ഇപ്പോൾ എല്ലാവർക്കും ഒന്ന് ഓണാക്കി കാണിച്ചു തരാം. ഇതേ എല്ലാവരുടെ ലൈറ്റ് കാണാം, നല്ല രസമുണ്ട്. ഇതിപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന 265 degrees കൊടുത്തിട്ടുണ്ട്. ബാറ്ററിയുടെ ചാർജ് 50% കൊടുത്തിട്ടുണ്ട്. ഞാനൊന്ന് ഇങ്ങോട്ട് നീക്കുകയാണ്, എല്ലാവർക്കും കാണാം. ഞാൻ ഇതിൻ്റെ റൈറ്റിലെ ബട്ടണാണ് പ്രസ് ചെയ്യുന്നത്. റൈറ്റിലെ ബട്ടൺ പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് പ്രസ് ചെയ്ത് പിടിച്ചേക്കാണ് കളർ മാറി വരുന്നത്. എല്ലാവർക്കും കാണാൻ സാധിക്കും, കണ്ടോ യെല്ലോ. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഇഷ്ടം പോലെ കളേഴ്സാണുള്ളത്, കണ്ടോ, ഗ്രീനായി. ഞാനത് പ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ കളർ മാറി 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 വരുന്നുണ്ട്, കണ്ടോ. ഓരോ കളേഴ്സ് എല്ലാവർക്കും ഇപ്പോൾ കാണാൻ സാധിക്കുമായിരിക്കും. അതായത് ഇതിന് 300 ഞാൻ പറഞ്ഞുതരാം, ഇപ്പോൾ എല്ലാവരും കാണാം. ഈ ഒരു ഓറഞ്ച് കളർ വരുന്നത് 4 degrees, അതായത് ഈ ഒരു ഡിഗ്രി കണക്കാണ് ഇതിനകത്ത് വരുന്നത്. അതായത് 0 degrees to 360 degrees വരുന്ന ഏത് കളർ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഓ, ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയും കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അതായത് ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്, ഇത് കൊടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം പ്രകാശം, അതിപ്പോൾ ഞാനൊന്ന് കുറയ്ക്കുകയാണ് പ്രകാശം, കണ്ടോ, എല്ലാവർക്കും കാണാൻ സാധിക്കും. ഇവിടെ ഇപ്പം 12% എഴുതി കാണിച്ചിരിക്കുന്നത്. കാണാമല്ലോ, വൃത്തിയായിട്ട് കാണാമെന്ന് വിശ്വസിക്കുന്നു. 12% എഴുതി കാണിച്ചിരിക്കുന്നത്. ഈ 12 നമ്മൾ കൂട്ടുന്നതിനനുസരിച്ച്, അതായത് ഞാനിപ്പോൾ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എല്ലാവർക്കും കാണും ഇൻക്രീസ് ആകുന്നത്. അത് കൂട്ടുന്നതിനനുസരിച്ച് എൻ്റെ മുഖത്തോട്ട് ആ ലൈറ്റ് അടിക്കുന്നത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, 95%. അപ്പോൾ ഇതിനനുസരിച്ച് എനിക്ക് ഇത് ഞാൻ ഒന്നുകൂടെ ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ കളറാണ് ചേഞ്ച് ചെയ്യുന്നത്. കളർ ഇപ്പോൾ 5 എന്ന് എഴുതിയിരിക്കുന്നത് എല്ലാവർക്കും കാണാം. ഞാനിത് മാറ്റുന്തോറും എൻ്റെ മുഖത്തോട്ട് വരുന്ന കളറിൻ്റെ ഡിഫറൻസ് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാണാൻ പറ്റുന്നുണ്ടോ ഇവിടെ ഈ ഒരു 89 എന്ന് എഴുതിയിരിക്കുന്നത്? 89
ഇപ്പോൾ കുറേ നേരം കാണുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഇത് ഞാൻ പ്രസ് ചെയ്ത് പിടിക്കുന്ന സമയത്ത് എൻ്റെ മുഖത്തോട്ട് ആ ലൈറ്റിൻ്റെ ഡിഫറൻസ് വരുന്ന എല്ലാവർക്കും കാണാൻ സാധിക്കും. കണ്ടോ, ഓരോ ചേഞ്ചസ് ഉണ്ടാകുന്നു. അപ്പം നമുക്ക് ഏത് കളർ വേണ്ട, ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ 360 ഡിഗ്രി എന്ന് പറഞ്ഞ് കൊടുത്ത് 360 ഡിഗ്രി എന്ന് കൊടുത്തിരിക്കുന്നത് 0° to 360° എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഓരോ ഡിഗ്രിക്കകത്തും എനിക്ക് വേണ്ട എത്ര ലൈറ്റാണ്, അതായത് 0° to 60° വരികയാണെങ്കിൽ ഏകദേശം യെല്ലോയിഷ് ഗ്രീനും 120 എന്ന് പറഞ്ഞ ബ്ലൂ ആണ് വരുന്നത്, 240 എന്ന് പറഞ്ഞാൽ ഡാർക്ക് ബ്ലൂ, 360 എന്ന് പറഞ്ഞാൽ റെഡ്. ഇതിനിടയ്ക്കുള്ള കളേഴ്സും നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഓഫ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരൊറ്റ ബട്ടൺ, ഓഫ് ഓൺ ബട്ടൺ, ഇത് ഓൺ ഓഫ് ബട്ടൺ ആണ്. അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിയുടെ ബ്രാൻഡ് നെയിം, പിന്നെ ലൈറ്റ്, എത്ര ഈ പേഴ്സൻ്റ് കൊടുത്തിരിക്കുന്ന, ബാറ്ററിയുടെ പേഴ്സൻ്റ് അല്ല, ഈ പേഴ്സൻ്റ് കൊടുത്തിരിക്കുന്ന എത്രത്തോളം ബ്രൈറ്റ്നസ് വേണം എന്നുള്ളതാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് കാണാം. ഇതിൽ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഓൺ സ്വിച്ച്. നമ്മൾ ലെഫ്റ്റിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഓണായി. ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കും ഇതിനകത്ത് വരുന്ന കളർ റെഡിഷ് കളറാണ് വരുന്നത്. അതായത് ഈ ഒരു കൊടുത്തിരിക്കുന്ന ഒരു നമ്പർ എല്ലാവരും നോക്കുക, 359 ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇവിടെ 0° to 360° വരെ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും. ഇതിൽ ഈ ഒരു ബട്ടൺ, ഈ കൊടുത്തിരിക്കുന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഡിഗ്രിയുടെ അങ്ങോട്ട് പോകും. ഈ ഡിഗ്രി ഞാൻ മാറ്റുന്നതിനനുസരിച്ച് ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കും. ഇപ്പോൾ ഇത് ഈ അടിക്കുന്ന കളർ, അതായത് ഈ കൊടുത്തിരിക്കുന്ന കളർ നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഡിഗ്രി കുറയ്ക്കുന്നതിനനുസരിച്ച് എല്ലാവർക്കും കാണാൻ സാധിക്കും കളർ മാറുന്നത്. എൻ്റെ കൈയുടെ ബാക്കിലിരുന്ന് അതിൻ്റെ കളർ മാറുന്ന എല്ലാവർക്കും കാണാം. കണ്ടോ, ഓരോ കളേഴ്സും, അതായത് ഈ ഒരു ബട്ടൺ ഓരോ തവണ പ്രസ് ചെയ്യുന്ന സമയത്തും എനിക്ക് കളർ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഞാനതിപ്പോൾ ആദ്യം എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. ആദ്യം ഈ റൂമിലെ ലൈറ്റ് ഞാനൊന്ന് ഓഫ് ചെയ്യും. ഇപ്പം എല്ലാവർക്കും വൃത്തിയായിട്ട് കാണാൻ സാധിക്കുമായിരിക്കും ഈ ഒരു ലൈറ്റിൻ്റെ പ്രകാശം എന്തേരെ ഉണ്ടെന്ന്. ഞാനപ്പോൾ ഇതിൻ്റെ ബാക്കിലത്തെ ഈ കൊടുത്തിരിക്കുന്ന ആ മൈനസ്, അതായത് നമുക്കത് കുറയ്ക്കാനുള്ള ബട്ടൺ ഞാനൊന്ന് പ്രസ് ചെയ്യുകയാണ്. ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും ഞാനത് കുറയ്ക്കുകയാണ്, പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ അതിൻ്റെ റീഡിങ് കൊടുത്തിരിക്കുന്നത് 188 ആണ്. എല്ലാവർക്കും ഇപ്പോൾ ലൈറ്റ് വരുന്നത് കാണുമ്പോൾ മനസ്സിലാവും. കണ്ടോ, അതിൻ്റെ കളർ ചേഞ്ച് വരുന്നത് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. കണ്ടോ, ആ കളേഴ്സ് എല്ലാവർക്കും കാണാം. ഞാൻ അല്പം കൂടെ കുറയ്ക്കുകയാണ്. ഇപ്പോൾ കിടക്കുന്നത് 35ലാണ്. 35 ലൈറ്റാണ് നമ്മൾ ഈ കാണുന്നത്. അതായത് 35 എന്ന് പറയുമ്പോൾ കളർ വരുന്ന വാം കളറാണ് വരുന്നത്. വാം കളർ 17.0. പിന്നെ അവസാനം 370 ആയപ്പോൾ പിന്നെ റെഡ് പർപ്പിളായി. പർപ്പിളിൽ നിന്ന് അത് മാറി. എല്ലാവർക്കും ഇതേ കാണാൻ സാധിക്കും. ഉണ്ടോ കളർ ചേഞ്ച് ഉണ്ടാകുന്നത്. ഇതുപോലെ ഏത് കളർ വേണം നമുക്കിത് സെറ്റ് ചെയ്തിടാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ 100% എന്ന് കൊടുത്തിരിക്കുന്ന ബ്രൈറ്റ്നെസ്സിൻ്റെ ആണ്. ആ ബ്രൈറ്റ്നെസ്സിൻ്റെ ഇതും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി നോക്കാം. അതിൽ ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ വെട്ടം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം എല്ലാവർക്കും കാണാം, 100 കൊടുത്തിരുന്ന അവിടെ നമ്മളത് കുറച്ച് കുറച്ച് കൊണ്ടുവരികയാണ്. ഇപ്പോൾ 65 ആയി. ഇനി ഇത് കുറയ്ക്കുന്നതിനനുസരിച്ച് വെട്ടത്തിൻ്റെ ഇൻറ്റൻസിറ്റി കുറയുന്നത്. ഇപ്പം 1% ആയി കിടക്കുന്നത്. കണ്ടോ, 1% എന്ന് പറഞ്ഞാൽ ഒട്ടും വെട്ടമില്ല. നമ്മളത് കൂട്ടുന്നതിനനുസരിച്ച് വെട്ടം കൂടിക്കൊണ്ടേയിരിക്കും. കണ്ടോ, ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്ന എല്ലാവർക്കും കാണാൻ സാധിക്കും. ഓക്കെ, പിന്നെ ഇത് എല്ലാവർക്കും ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഒരു മാഗ്നറ്റ് ഉണ്ട്. ആ മാഗ്നറ്റിൻ്റെ ഒരു പടമാണ് കാണിച്ചിരിക്കുന്നത്. നോർത്തും സൗത്തും പോള് കാണിച്ചിട്ടുണ്ട്. ഈ നോർത്തും സൗത്തും കൊടുത്തിരിക്കുന്ന വേറൊന്നും കൊണ്ടല്ല, നമ്മൾ എവിടെയെങ്കിലും ഇതിപ്പോൾ രാത്രി കൊണ്ട് വെച്ചിട്ട് നമുക്കൊരു വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാൻ സാധിക്കുന്ന പോലെ ഇതിൻ്റെ പുറമെ മാഗ്നറ്റ് ഉണ്ട്. ആ മാഗ്നറ്റ് ഇവിടെ പ്രസ്സായിരുന്നുള്ളൂ. അതായത് മെറ്റൽ പോർഷനിൽ എവിടെ വേണമെങ്കിലും നമുക്കിത് കൊണ്ട് സ്റ്റിക്ക് ചെയ്ത് നമുക്കൊരു വീഡിയോ എടുക്കാൻ സാധിക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് ഇപ്പോൾ നമ്മൾ കാറിലൊക്കെ ആണെങ്കിൽ തന്നെ, നമ്മുടെ കാറിൽ എവിടെയെങ്കിലും നമ്മൾ രാത്രിയൊക്കെ ഷൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാറ് വയ്ക്കുമ്പോൾ സൂക്ഷിക്കണം, സ്ക്രാച്ചസ് വരാതെ നോക്കണം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് കാണാൻ സാധിക്കും. അപ്പം ഇതൊരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഈ ഒരു ലൈറ്റ്. നമുക്ക് എങ്ങനെയാണ് ഒരു ക്യാമറയിൽ ഇതൊന്ന് സെറ്റ് ചെയ്യുന്നതെന്ന് കൂടി ഞാനൊന്ന് കാണിക്കാം. ഇത് ഞാനിപ്പോൾ ഒന്ന് ഓഫ് ചെയ്യുകയാണ്. അത് ഓഫ് ചെയ്തു. പക്ഷേ സംഗതി എനിക്ക് കണ്ടിട്ട് നല്ല ഈ ഒരു വിലയ്ക്ക് വളരെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു സാധനം തന്നെയാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ഏതായാലും നമുക്കൊന്ന് സെറ്റ് ചെയ്തിട്ട് ഒന്ന് ക്യാമറയിൽ എങ്ങനെ സെറ്റ് ചെയ്യുന്ന ആദ്യം നോക്കാം. ഓക്കെ, അപ്പം ഇപ്പോൾ ഏകദേശം ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു ഐഡിയ ഇതിനെക്കുറിച്ച് കിട്ടി ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു ലൈറ്റിൻ്റെ ഒരു ഗുണം എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയിപ്പം അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് ഇതെങ്ങനെ ഒരു ക്യാമറയെ ഫിക്സ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചാണ്. അതായത് ഇപ്പോൾ എല്ലാവർക്കും അറിയേണ്ടി ഇരിക്കുന്ന പാനസോണിക്കിൻ്റെ ലുമാക്സ് എന്ന് പറയുന്ന G7 എന്ന് പറഞ്ഞ മോഡലാണ്. ഇതിൽ ഇതിൻ്റെ ഏറ്റവും മെയിൻലി ഹോട്ട് ഷൂ എന്ന് പറയുന്ന ഒരു ഷൂ വരുന്നുണ്ട്. നമ്മളിതിനകത്താണ് നമ്മുടെ ഫ്ലാഷ് കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുന്നത്. സോണിയിലാണെന്നുണ്ടെങ്കിൽ അവിടെ ഒത്തിരി ഓപ്ഷൻസ് വരുന്നുണ്ട്. അതായത് നമ്മുടെ മൈക്കിൻ്റെ വയർലെസ് മൈക്കും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി അതിൽ തന്നെയാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത്. അതിൽ തന്നെയാണ് സോണി തന്നെയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ ഷൂ എങ്ങനെ കണക്ട് ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം.
ഇതിൻ്റെ താഴെ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇവിടെ ഒരു സ്ക്രൂ വരുന്നുണ്ട്. ജസ്റ്റ് ഒരു സ്ക്രൂ, ഇത് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് മേളിലോട്ട് തിരിച്ചിതൊന്ന് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കൊടുത്തിരിക്കുന്നതാണ് ഒരു ഹോട്ട് ഷൂയിലോട്ട് കയറാൻ വേണ്ടിയിട്ടുള്ളത്. ഇതിൻ്റെ നടുക്ക് വരുന്നത് നമുക്കൊരു ട്രൈപോഡിലോട്ടൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ത്രെഡാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാനിങ്ങനെ എടുത്തു കഴിഞ്ഞ് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നേരെ ഇതിലോട്ട്, അതായത് ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കുന്ന പോലെ ഈ ഒരു ഷൂവിൻ്റെ അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്താൽ മതി. എന്നിട്ട് ഈ ത്രെഡ് ഞാനൊന്ന് ടൈറ്റ് ചെയ്യുക. കണ്ടോ, എല്ലാവർക്കും കാണാൻ സാധിക്കും. ഈ ത്രെഡ് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ദൂരി പോരത്തില്ല. ഇതിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാലുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ, എനിക്ക് വീഡിയോ എടുക്കുന്ന സമയത്ത്, അതായത് രാത്രിയാണ് ഞാൻ വീഡിയോ എടുക്കുന്നതെങ്കിൽ ഫോട്ടോ മാത്രം നമുക്ക് ഫ്ലാഷ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ഒരു ലൈറ്റ് മേലുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സാധാരണ പറഞ്ഞ പോലെ ഞാനൊന്ന് ഓണാക്കുകയാണ്. ഇപ്പോൾ ഗ്രീൻ ആയിട്ടിരിക്കുന്നത് അത് മാറ്റി നമുക്ക് വേണ്ട വൈറ്റ് ആക്കി കഴിഞ്ഞാൽ, വൈറ്റ് ആക്കിയാൽ നമുക്ക് നല്ല സുഖമായിട്ട് നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഓഫ് ചെയ്യാണ്. ഏതായാലും ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ഒന്ന് ചാർജ് ചെയ്യട്ടെ. ഒരു കുറച്ച് നേരമെങ്കിലും, ഞാൻ സാധാരണ പറഞ്ഞാൽ 8 hours എങ്കിലും സാധാരണ ഞാൻ ചാർജ് ചെയ്യുന്നതാണ്. അതുപോലെ ഒന്ന് ചാർജ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് കുറച്ചൊന്ന് ഒരു ഇതിൻ്റെ ബാക്കിയുള്ള കുറച്ച് അഡ്വാൻറ്റേജസ്, അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിനകത്തൊരു മാഗ്നറ്റ് വരുന്നുണ്ട്, മാഗ്നറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാം. അപ്പം ആരും പോകരുത്, എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടെ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടെ ചെയ്തേക്കാം. പിന്നെ ഈ യൂട്യൂബ് ചാനലിൽ പുതിയ വീഡിയോസൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്കാർക്ക് ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണ് ഈ ലൈറ്റ്. കാരണം നൈറ്റ് ഷൂട്ടോ കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒത്തിരി വലിയതല്ല ഞാൻ പറഞ്ഞത്, ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. വിലയും ഞാൻ നോക്കിയിടത്തോളം വലിയ കുഴപ്പമില്ല. ഇതിൻ്റെ ലിങ്ക് കൊണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോട്ട് ഇട്ടോളാം. ഞാൻ അതെല്ലാം ചാർജ് ചെയ്തിട്ടും ഓടി വരാം. ഓക്കേ, അപ്പം നമ്മൾ ഈ ലൈറ്റ് ഫുള്ള് ചാർജ് ചെയ്തിരിക്കുകയാണ്. ഒരു ഏകദേശം ഞാൻ 8 hours ഇത് ചാർജ് ചെയ്തു. ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ ഏതൊരു ഡിവൈസ്, അതായത് നമ്മുടെ ഇതിനകത്ത് ബാറ്ററി വരുന്ന ഏതൊരു ഡിവൈസ് ഞാൻ മേടിച്ചാലും ഞാനൊരു 8 hours അത് ഫുൾ ചാർജ് ചെയ്യും. അങ്ങനെ ഇത് 8 hours ചാർജ് ചെയ്തു. ഇതിനകത്ത് ഞാൻ പറഞ്ഞതിൽ ആദ്യം ഞാൻ തുടക്കം ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഞാനിത് ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് ഞാൻ ആദ്യം പറഞ്ഞതിൽ ചെറിയ കുറച്ച് മാറ്റങ്ങളും കൂടെ വരുത്തിയിട്ടുണ്ട്. വരുത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് കുറച്ച് തെറ്റുണ്ടായിരുന്നു, 2 portions അതിനകത്ത് തെറ്റുണ്ടായിരുന്നു. ഞാൻ ഒന്നുകൂടെ ക്ലിയർ ചെയ്യുകയാണ് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട്. അതായത് ഇപ്പം ഞാൻ ലൈറ്റ് ഇട്ടിരിക്കുന്നത് വൈറ്റ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു അതിനകത്ത് കൊടുത്തിരിക്കുന്ന കളേഴ്സ്, അതായത് ഈ 0° to 360° എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ഇതിനകത്ത് വരുന്നതാണ് കളേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് വൈറ്റ് ഉണ്ട്, പക്ഷേ അതിനകത്ത് വൈറ്റ് ഇല്ലായിരുന്നു. വൈറ്റിന് സെപ്പറേറ്റ് ആണ്. അതായത് ഈ കൊടുത്തിരിക്കുന്ന ഒരു ബട്ടൺ, നമ്മുടെ റൈറ്റ് സൈഡിലെ ഒരു ബട്ടൺ, ഈ ബട്ടൺ എല്ലാവർക്കും കാണാം. ഈ ബട്ടൺ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കളേഴ്സ് മാത്രം, അതായത് ഓരോ കളേഴ്സ് ഞാൻ പറഞ്ഞ പോലെ ഓരോ ഡിഗ്രി മാറുന്നതിനനുസരിച്ച് എല്ലാവർക്കും കാണാൻ പറ്റുന്ന പോലെ ഇവിടെ കളർ ചേഞ്ച് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇങ്ങനെ 360° എന്ന് പറഞ്ഞത് ഈ കൊടുത്തിട്ടുണ്ട്. ആ കളേഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഓറഞ്ച് ടു യെല്ലോ, ഗ്രീൻ, ബ്ലൂ, ഇതിൻ്റെയൊക്കെ ലൈറ്റ് ഷെയ്ഡ് തൊട്ട് ഡാർക്ക് ഷെയ്ഡ് വരെ ഏതൊരു ഷെയ്ഡ് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് കിട്ടുന്നതായിരിക്കും. എല്ലാവർക്കും ഇപ്പോൾ കാണാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഉണ്ടാകുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടായിരിക്കും. അപ്പോൾ അതായത് ഇതുപോലെ നമുക്ക് ഒത്തിരി കളേഴ്സ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്ന പോലെ ഒത്തിരി കളേഴ്സ് കാണാം. പിന്നെ ഇതിൻ്റെ ബാറ്ററിയുടെ ശതമാനം കൂടെ ഞാനിപ്പോൾ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. അതായത് ഇപ്പോൾ ഇതിൻ്റെ ബാറ്ററിയുടെ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നതാണ് ബാറ്ററിയുടെ ശതമാനം കാണിക്കുന്നത്. അത് ഫുൾ ചാർജ് ആണ്. പിന്നെ ഈ 100% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റിൻ്റെ ബ്രൈറ്റ്നെസ് ആണ്. നമുക്ക് വേണമെങ്കിൽ അത് മാറ്റാൻ സാധിക്കും. ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് പ്രസ് ചെയ്തു ഈ സൈഡിലോട്ട് മാറി. ഇനി ഇതിൻ്റെ ബ്രൈറ്റ്നസ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും. ഞാനതിൻ്റെ ഇവിടെ വെട്ടം കുറയുന്നതിനനുസരിച്ച്, അതായത് ശതമാനം കുറയുന്നതിനനുസരിച്ച് നമ്മുടെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കുറയുന്നത് കണ്ടോ. 0 ആയപ്പം ഓഫായി. ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും ഇവിടെ 0% എന്ന് കൊടുത്തിരിക്കുന്ന ഈ ലൈറ്റിൻ്റെ ബ്രൈറ്റ്നസ് ആണ്. എന്നാൽ ഞാനത് ഓരോന്നും കൂട്ടുന്നതിനനുസരിച്ച് ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കും അതിൻ്റെ വെട്ടം കൂടുന്നത് കണ്ടോ. 7, 8, 9, 10 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബ്രൈറ്റ്നസ് കൂടുന്നതിനനുസരിച്ച് വെട്ടം കൂടി വരികയാണ്. ഞാൻ പ്രസ് ചെയ്ത് പിടിക്കുകയാണ്. കണ്ടോ, ബ്രൈറ്റ്നസ് കൂടി വരുന്ന എല്ലാവർക്കും ഇപ്പോൾ കാണാൻ സാധിക്കും. ഇപ്പം 100 വന്നപ്പം ഏറ്റവും ബ്രൈറ്റ്നസ് ആണ്. ഇതിൽ ഞാൻ റൈറ്റിലെ ആരോ റൈറ്റിലെയും ലെഫ്റ്റിലെയും പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിൻ്റെ ബ്രൈറ്റ്നസ് കൂടും. ഒരു വട്ടം കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിഗ്രിയിലോട്ട് വരികയാണ്. ഈ ഡിഗ്രിയാണ് ഞാൻ പറഞ്ഞത്, ഏത് കളർ ചേഞ്ച് വേണമെങ്കിലും കണ്ടോ, നമ്മൾ മാറുന്നതിനനുസരിച്ച് കളർ മാറുന്ന എല്ലാവർക്കും ഇപ്പോൾ കാണാൻ സാധിക്കുമായിരിക്കും. എല്ലാവർക്കും അത് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പം എനിക്ക് വൈറ്റും ഓറഞ്ചും, അതായത് വോം വൈറ്റും വൈറ്റും മാത്രം മതി എന്നുണ്ടെങ്കിൽ ഈ ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് ഞാൻ പിടിക്കണം. അതായത് നമ്മുടെ ഈ കൊടുത്തിരിക്കുന്ന ഈ സ്വിച്ചിൻ്റെ തൊട്ടിപ്പുറയുള്ള ബട്ടണിൽ ഞാനൊന്ന് പ്രസ് ചെയ്യുകയാണ്, പ്രസ് ചെയ്ത് പിടിക്കുകയാണ്. അങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ച സമയത്ത് ലൈറ്റ് മാറി വൈറ്റ് കളറായി. അതിൽ 16 എന്നുള്ളത് ഞാൻ മാറ്റി, അതിൻ്റെയും ബ്രൈറ്റ്നസ് കൂട്ടുകയാണ്. ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും എൻ്റെ ബ്രൈറ്റ്നസ് കൂടി. 100% ആയപ്പോൾ ഫുൾ വൈറ്റ്, നല്ല വൈറ്റ് ലൈറ്റാണ്. അതായത് നമുക്ക് രാത്രിയൊക്കെ ആണെങ്കിൽ പോലും വളരെ വൃത്തിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കളറും മാറ്റാൻ സാധിക്കും. അതായത് വൈറ്റ് ഞാനൊന്ന് മാറ്റി വാം വൈറ്റ് ആക്കുകയാണ്. ഇത് ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കും, അത് വാം വൈറ്റ് ആകുന്നു. കണ്ടോ, ഫുൾ വാമായി.
orange eye. That is warm and then dark. That is Kelvin dotan is starting where another Kelvin dot other 6000 pure by white anna. 9000 ഒക്കെ ആകുമ്പോൾ കുറച്ചൊരു ബ്ലൂയിഷ് കളറും കൂടെ കേറി വരുന്നുണ്ട് ഇപ്പോ ചെറിയൊരു ബ്ലൂയിഷ് കളറും കൂടെ നമുക്കിപ്പോ കേറി വരുന്നുണ്ട് ഞാൻ ഇപ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തു പിന്നെ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞത് നമുക്കെല്ലാം അറിയാവുന്ന പോലെ ഞാൻ ഈ ഒരു ക്യാമറയുടെ കാര്യം ഞാൻ ഈ ഒരു ക്യാപ് കവറിന്റെ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ ഈ ലൈറ്റ് ഒന്ന് ഇതിനകത്തൊന്ന് സെറ്റ് ചെയ്യാണ് ഇപ്പോ എല്ലാവർക്കും കാണാൻ പറ്റുന്ന പോലെ തന്നെ ഓക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ വെച്ചെന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് ഈ ഒരു ക്യാമറ ആയിട്ട് അതായത് ഇതുപോലത്തെ ഒരു ഓസ്മോഡ് ആക്ഷൻ ക്യാമറയൊക്കെ ആയിട്ട് ഞാൻ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ എനിക്കിതിപ്പം ഇതിലോട്ട് തന്നെ ഒന്ന് ചെയ്ത് വെക്കാം കണ്ടോ ഇപ്പം എനിക്ക് എത്ര രാത്രിയാണെങ്കിൽ പോലും ഈ ലൈറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം നല്ല ബ്രൈറ്റായിട്ട് തന്നെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ അതായത് രാത്രിയൊക്കെ ആണെങ്കിൽ പോലും എനിക്ക് നല്ല നല്ല വീഡിയോസ് എടുക്കാൻ സാധിക്കും അപ്പോൾ രാത്രിയും കൂടെ നമുക്ക് ജസ്റ്റ് ഒരു ക്ലിപ്പും കൂടെ ഒന്ന് നോക്കാം എന്നിട്ട് എത്രത്തോളം ബ്രൈറ്റ്നസ് നമുക്ക് കിട്ടുന്നുണ്ടെന്നുള്ള ജസ്റ്റ് നമുക്ക് നോക്കി വെച്ച് തിരിച്ചു വരാം അപ്പോൾ ഞാൻ ഇനി പറഞ്ഞതുപോലെ ഈ ഒരു ലൈറ്റ് ഉണ്ടെങ്കിൽ നമുക്കുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്നാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ചെറിയ ക്യാമറാസിൽ നമുക്കിത് ഏറ്റവും മേളിൽ ഫിക്സ് ചെയ്യാൻ സാധിക്കും അതായത് നമ്മുടെ സോണിയുടെ അല്ലാതെ സമ്മിൻ സോണി എന്നല്ല നമ്മുടെ ബാക്കി വലിയ ക്യാമറാസിലല്ലാതെ നമ്മുടെ ചെറിയ ക്യാമറാസ് അതിപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇപ്പോൾ എൻ്റെ കയ്യിൽ അതുണ്ട് എല്ലാവർക്കും കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഈ ലൈറ്റ് ഒന്ന് ഓൺ ചെയ്യുകയാണ് ഓക്കെ ഞാൻ ഇത് ലൈറ്റ് ഓൺ ചെയ്തു ഇപ്പം ഞാൻ ഇതിനകത്ത് ഒന്ന് റെക്കോർഡും കൂടെ ചെയ്യുകയാണ് ഓക്കെ ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും എനിക്ക് ഇപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം ഇപ്പം ഞാൻ ഏറ്റവും ഫുൾ ബ്രൈറ്റ്നെസ്സാണ് ഇട്ടിരിക്കുന്നത് ഈ ഫുൾ ബ്രൈറ്റ്നെസ്സിൽ എല്ലാവർക്കും ഇപ്പം എന്നെ കാണാൻ സാധിക്കുമായിരിക്കും എനിക്ക് ഈ ഒരു രീതിക്ക് ഒരു ചെറിയൊരു ട്രൈപ്പോഡ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു DJI ഓസ്മോയുടെ ചെറിയൊരു ക്യാമറയ്ക്കകത്താണ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഇപ്പോൾ കാണാൻ സാധിക്കും എന്ത് വെട്ടമുണ്ടെന്ന് ഇതുപോലെ വെട്ടം കുറച്ചോ കൂട്ടിയോ ഇതിപ്പോൾ ഏറ്റവും ടോപ്പ് ബ്രൈറ്റ്നെസ്സാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ നല്ല ബ്രൈറ്റ്നസ് ഫുൾ ബ്രൈറ്റ്നസ്സിൽ നമുക്ക് 2 മണിക്കൂറോളം യൂസ് ചെയ്യാൻ സാധിക്കും ലോ ലൈറ്റ് അതായത് ഒരു 50 റേഞ്ചിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ 50% റേഞ്ചിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 10 മണിക്കൂർ വരെയാണ് കമ്പനി അവകാശപ്പെടുന്നത് എനിക്കേതായാലും കുഴപ്പമില്ല ഞാൻ ഏകദേശം കുറേ നേരം ഇത് വെച്ച് യൂസ് ചെയ്ത് നോക്കി എനിക്ക് നല്ലൊരു രീതി അതായത് നല്ല ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ളൂ പിന്നെ ഇതുപോലെ ഒറ്റയ്ക്കൊക്കെ എവിടെയെങ്കിലും യാത്ര പോകുന്ന സമയത്ത് നമുക്ക് ലൈറ്റ് പിടിക്കാൻ ഒരാൾ ക്യാമറ പിടിക്കാൻ ഒരാൾ ഇതൊന്നും വേണ്ട എല്ലാം നമുക്ക് ഇതിനകത്ത് തന്നെ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഓക്കെ അപ്പോൾ രാത്രി നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ കണ്ടു എല്ലാവർക്കും മനസ്സിലായി എത്രത്തോളം വൃത്തിയായിട്ട് അതായത് രാത്രി നമുക്ക് കാറിലൊരു യാത്രയ്ക്ക് ആണെങ്കിൽ പോലും വെറും 16% ബ്രൈറ്റ്നസ് ആണ് ഞാൻ കൊടുത്ത് കാറിലിപ്പം വീഡിയോ എടുത്തപ്പോൾ ഞാൻ എടുത്തത് ഇനിയിപ്പം രാത്രി ഞാനിപ്പം ജസ്റ്റ് ഒന്ന് വഴി കൂടെ നടന്നു പോയ സമയത്താണെങ്കിൽ പോലും ഒരു 100% ഇട്ട് എൻ്റെ ബ്രൈറ്റ്നസ്സും ഇപ്പോൾ എല്ലാവരും കണ്ടായിരുന്നു അപ്പോൾ രണ്ടിൻ്റെ വ്യത്യാസം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് നല്ല സൂപ്പർ ലൈറ്റാണ് ഈ ഒരു വില കൊടുത്ത് നമുക്കിത് എടുക്കുന്നതുകൊണ്ട് ഒരിക്കലും നഷ്ടം പറയാനില്ല വർത്താണ് ഫുൾ ചാർജ് ചെയ്ത് ഞാൻ കുറേ മണിക്കൂർ ഏതായാലും യൂസ് ചെയ്ത് നോക്കി ഇപ്പോഴും ഒരു കട്ട പോലും കുറഞ്ഞിട്ടില്ല 3 കട്ടയാണ് കാണിക്കുന്നത് ബാറ്ററി ബാക്കപ്പ് എങ്ങനെയുണ്ടെന്നുള്ളത് എനിക്ക് കുറച്ചുകൂടെ ഒന്ന് യൂസ് ചെയ്താലേ പറയാൻ പറ്റില്ല ഏതായാലും ഒരു 1.5 മണിക്കൂറോളം ഞാൻ യൂസ് ചെയ്ത് നോക്കി എന്നിട്ട് ഒരു കട്ട പോലും കുറഞ്ഞിട്ടില്ല നമുക്ക് വഴിയെ ബാക്കിയുള്ളതിൻ്റെ ഡീറ്റെയിൽസും കൂടി ഞാൻ തരുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം